ആദ്യത്തെ പദം മുതൽ തുടങ്ങി എത്ര വരെയുള്ള സംഖ്യകളുടെ തുക എടുത്തു കഴിഞ്ഞാലും, സമ്മ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം, ഒരു വർഗം കിട്ടണം. ആകെ ഉള്ളത് അതിന് കണ്ടീഷൻ എന്താ വെച്ചാൽ 9 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് അല്ലേ. എന്തായി, എൻ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു 16 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എത്രയാണത് വരിക, 8 കോമൺ ഡിഫറൻസ് അല്ലേ, 8 പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിലൊക്കെ 2 ഒരു കോമൺ ഫാക്ടർ ആയതുകൊണ്ട് ഞാൻ ആ 2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 16 പ്ലസ് ഇതെത്രയാവും, ഇപ്പോൾ 4 മാറി. ഇതിൻ്റെ 2 പുറത്തെടുക്കുമ്പോൾ 4 ആയിരിക്കും ബാക്കി. ആ 4 ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4n - 4. ഇപ്പം ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും എനിക്ക്? ഐ ക്യാൻ റൈറ്റ്, ആ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോവും. സോ ഐ ക്യാൻ റൈറ്റ് 2, ഇത് ക്യാൻസലായി. സോ എൻ ഇൻറ്റു 4n + 12 ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. എൻ ഇൻറ്റു 4n + 12 അഥവാ 4n² അല്ലേ, 4n² + 12 എൻ. ഇതിനോട് 9 കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇതിനോട് 9 ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം, അഥവാ ഒരു പൂർണ്ണവർഗം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആണോ നമുക്ക് നോക്കാം, ആയിരിക്കും. കാരണം എന്താ, ഇത് എന്ന് പറയുന്നത് 2n + 3. കാരണം എന്താ, 2n² 4n² a + b² എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, a² + 2 × a × b 3 × 2 = 6 × 2 = 12 2ab + b². അപ്പം എന്താ, ഇതൊരു 2n + 3 എന്ന് പറയുന്ന സംഖ്യയുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഈ സാധനം. അപ്പം എന്ത് സംഭവിച്ചു, ഇതിൽ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലാണ് ഇത് വരുന്നത്, 2n + 3 എന്നുള്ള ഫോമിൻ്റെ സ്ക്വയർ ആയിട്ടാണ്, സ്ക്വയർ ഓഫ് ഹോൾ സ്ക്വയർ ഓഫ് 2n + 3 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്.